സഖ്യത്തിലെ വിള്ളലുകൾ രൂക്ഷമാകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ ന്യായയാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുത്തേക്കില്ല എന്ന വിവരം. ജനുവരി 30-നാണ് യാത്ര ബീഹാറിലേക്ക് എത്തുന്നത്. അനൂപ്, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവ് നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കാത്തതെന്നാണ് കാരണം? പ്രത്യേകിച്ച് പല അഭ്യൂഹങ്ങൾ ഉണ്ട്, നിതീഷ് NDA-യിലേക്ക് പോകുന്നുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒക്കെ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നു. മാത്രമല്ല അവിടെ തൃണമൂൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു, ആം ആദ്മി പാർട്ടി കടുത്ത നിലപാട് സീറ്റിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതൊക്കെ ഇപ്പോൾ മറ്റൊരു അർത്ഥത്തിലേക്ക് വഴിമാറുകയാണോ അനൂപ്, ബീഹാറിൽ കൂടി എത്തുമ്പോൾ? അല്ലെ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ബംഗാളിലെയും പഞ്ചാബിലെയും തൃണമൂലിൻ്റെയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും നിലപാട് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ നിതീഷ് കുമാർ സമ്പൂർണ്ണമായി കോൺഗ്രസുമായി സഹകരിച്ച് നിൽക്കുമെന്ന പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, നിതീഷ് കുമാർ NDA-യുമായി അടുക്കുന്നു എന്ന ചില കിംവദന്തികൾ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി അല്ലെങ്കിൽ രണ്ടാഴ്ചക്കാലമായി പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പക്ഷേ നിതീഷ് BJP-യുമായി കൈകോർക്കും എന്ന തരത്തിൽ കൂടി ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിനൊന്നും അടിസ്ഥാനമില്ല, ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുമില്ല. എന്തായാലും നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിൻ്റെ കൺവീനർ ആക്കണമെന്നൊരാവശ്യം JDU-വിന് ഉള്ളിൽ നിന്ന് നേരത്തെ ഉയർന്നു വന്നിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് നിതീഷ് കുമാറും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല. പകരം ചില ആളുകൾ നിതീഷിൻ്റെ പേര് നിർദ്ദേശിച്ചു, എന്നാൽ കാര്യമായ പിന്തുണയുണ്ടായില്ല. ഇത് നിതീഷിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം കാര്യമായ ഒരു നല്ല നിലയിലല്ല ഉള്ളത് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും നിതീഷ് കുമാറിൻ്റെ ഈ ഇടഞ്ഞു നിൽക്കുക ഇന്ത്യാ സഖ്യത്തിന്, കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യാ സഖ്യത്തിന് തന്നെ ദോഷമാകുന്ന തരത്തിലേക്ക് പോകാനിടുന്നുണ്ട് എന്നാണ് വിലയിരുത്താൻ കഴിയുന്ന കാര്യം.